നമ്മളെല്ലാവരും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ്റെ സാധുക്കളായ അടിമകളാണ്. അള്ളാഹു ജല്ല ജലാലുഹു ലോകം മുഴുക്ക സൃഷ്ടിച്ച് സംവിധാനിച്ച് മനുഷ്യ സമൂഹത്തെ മറ്റ് സൃഷ്ടികളിൽ നിന്നെല്ലാം വേർതിരിച്ച് ആദരിച്ച് മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി മനുഷ്യനെ ഉന്നത സൃഷ്ടിയാക്കി നിശ്ചയിച്ചവനും മനുഷ്യന് ഔന്നത്യങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നവനുമാണ് അല്ലാഹു ജല്ല ജലാലുഹു. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും പ്രതിഫലങ്ങൾ നൽകുന്നവനാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് വളരെയേറെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുന്നു. അത് അവൻ്റെ ഔദാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ആർക്കും യാതൊന്നും കൊടുക്കാൻ കടപ്പെട്ടവൻ അല്ല. അള്ളാഹുവിന് അങ്ങോട്ട് കടപ്പെട്ടവരാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. ആര് എന്ത് എപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ്. എല്ലാ വിഷയങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നാണ്. കുല്ലുൻ മിൻ ഇൻദില്ലാഹ്. ലോകത്ത് എത്ര വലിയ സഹായം ചെയ്യുന്നവരായിരുന്നാലും, അത് മാതാപിതാക്കളായിരുന്നാലും കുടുംബങ്ങളായിരുന്നാലും ഉസ്താദുമാരായിരുന്നാലും ഇനി ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ, ജഡ്ജിമാർ, ഉദ്യോഗസ്ഥന്മാർ, ഭരണാധികാരികൾ, അങ്ങനെ തുടങ്ങി ഏത് രംഗത്തുള്ളവരാണെങ്കിലും ആത്മീയ രംഗത്ത് നാം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നന്മയുടെ നിമിത്തങ്ങളും താക്കോലുകളുമായ സ്വാലിഹീങ്ങളും ഔലിയാക്കളും അമ്പിയാക്കളും മലക്കുകളുമൊക്കെയാണെങ്കിലും തൂബാലി അബ്ദിൻ ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, നന്മയുടെ താക്കോലുകളായ കുറെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളായി നിശ്ചയിച്ചിട്ടുണ്ട്. അവർ മുഖേന ധാരാളം നന്മകൾ തുറക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽക്കർമ്മികളും സജ്ജനങ്ങളുമായ മഹാന്മാരാണെങ്കിലും അവരെക്കാൾ ഉപരി സ്ഥാനങ്ങളുള്ള അമ്പിയാക്കളാണെങ്കിലും മലക്കുകളാണെങ്കിലും ലോകത്ത് എല്ലാ സൃഷ്ടികൾ ആരാണെങ്കിലും ആർക്കെന്തുണ്ടെങ്കിലും അതെല്ലാം യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് മാത്രമാണ്. എല്ലാ നന്മയുടെയും തിന്മയുടെയും സൃഷ്ടാവും അധികാരസ്ഥനും അല്ലാഹുവാണ്. അവന്റെ തീരുമാനം മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ. അവൻ തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ ലോകം ചലിക്കുകയുള്ളൂ. അവൻ നൽകിയിട്ടുള്ള അധികാരവും അവൻ നൽകിയിട്ടുള്ള കഴിവും അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതും അള്ളാഹു തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കണം. وَمَا تَشَاءُونَ إِلَّا أَنْ يَشَاءَ اللَّهُ. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുവെങ്കിലും ആ ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഉദ്ദേശിക്കാൻ പോലും നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ
ഒരാൾക്കും ഒരറിവും ഇല്ല. അവൻ കൊടുക്കുന്ന കഴിവല്ലാതെ ആർക്കും ഒരു കഴിവും ഒരിക്കലും ഇല്ല. ഇത് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങളായ അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തു എന്ന് പറയുന്നത് കുറെ അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവർ അല്ല. അവർ ഏറ്റവും ക്ലിയറായ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. അവർ എല്ലാം അർപ്പിക്കുന്നത് അള്ളാഹുവിലാണ്. അവരുടെ സ്നേഹം ഏറ്റവും ഉപരി അള്ളാഹുവിനോടാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള സർവ അനുഗ്രഹങ്ങളും സൃഷ്ടികൾക്ക് ലഭ്യമാകാൻ അള്ളാഹു നിശ്ചയിച്ച അവന്റെ പ്രതിനിധിയും അവന്റെ റസൂലും അവൻ അനുഗ്രഹമെന്നും കാരുണ്യമെന്നും പേര് വെച്ച വ്യക്തിയുമാണ് തുല്യതയില്ലാത്ത നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുക, ഒരേ സമയം അള്ളാഹുവിനെയും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒരേ സമയം അങ്ങേയറ്റം സ്നേഹിക്കണം. അങ്ങനെയാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞത് തന്നെ ثلاث من كن فيه وجد حلاوة الإيمان ഈമാനിന്റെ മധുരം എത്തിക്കാൻ മൂന്ന് കാര്യം. ആ മൂന്ന് കാര്യം എണ്ണുമ്പോ അയ്യക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മ സിവാഹുമാ അയ്യക്കൂനല്ലാഹു സുമ്മ റസൂലുഹു എന്നല്ല, അയ്യക്കൂനല്ലാഹു ഫറസൂലുഹു എന്നല്ല. നഹവിന്റെ കിതാബുകൾ ഓതി പഠിച്ച മുതഅല്ലിമീങ്ങൾക്ക് അവർ നന്നായി പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണെങ്കിൽ അത് വളരെ വ്യക്തമാണ്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രാക്ടീസ് നേടുന്നവരും അതിനാവശ്യമായ ആയുധങ്ങൾ അത് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവാണ്. ആ അറിവ് നേടിയെടുക്കുന്നവരുമാണ്. അവർക്ക് ഏത് അറിവുകൾ നേടിയെടുക്കണമെങ്കിലും സർവ അറിവിന്റെയും ഉറവിടം പരിശുദ്ധ ഖുർആനാണല്ലോ. ആ ഖുർആനിന്റെ വിവരണങ്ങളായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനകളെക്കുറിച്ച്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികൾ ലോകത്തിന് നൽകിയിട്ടുള്ള അറിവുകളാണല്ലോ. എല്ലാ അറിവിന്റെയും ഉറവിടം അതിൽ നിന്നാണല്ലോ കഴിഞ്ഞുപോയ വലിയ വലിയ മഹാന്മാർ ഇമാം അബൂ ഹനീഫത്തൽ കൂഫി, ഇമാം മാലിക് ബ്നു അനസ്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ എല്ലാ പണ്ഡിതന്മാരും ഇൽമ് ശേഖരിച്ചെടുത്തിട്ടുള്ളത് കർമ്മശാസ്ത്ര രംഗങ്ങളിൽ തിളങ്ങിയവരാണെങ്കിലും വിശ്വാസ വിഷയങ്ങളിൽ വ്യക്തമായി വിഷയങ്ങൾ പഠിപ്പിച്ച് ലോകത്തെ നേർവഴിയിൽ കൊണ്ടുപോയ ഇമാമിങ്ങളാണെങ്കിലും അതുപോലെ സന്മാർഗത്തിലായി ജീവിച്ച് സച്ചരിതരായി ജീവിച്ച് ജീവിതത്തിൽ കറപുരളാതെ ജീവിതത്തിൽ സ്ഥാനമാനം ചിന്തിക്കാതെ ജീവിതത്തിൽ അതാ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെങ്ങനെ എന്നെ വിലയിരുത്തും എന്നതൊന്നും നോക്കാതെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും പുകഴ്ത്തിയാലും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇകഴ്ത്തിയാലും അവിടെ ഒന്നും എനിക്കൊരു വിഷയവുമില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ
മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിന്റെ നിർദ്ദേശം വണക്കം പൂർണ്ണമായി അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനെ ഇബാദത്തെടുക്കാനാണെന്ന പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയി യുരീദൂന വജ്ഹ, ശരിയായ മുരീദന്മാരായി യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾ കൈപിടിച്ച് മണക്കലോ, ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കലോ, ജനങ്ങൾ ആദരിക്കലോ, ജനങ്ങൾ ബഹുമാനിക്കലോ, ജനങ്ങൾ സ്നേഹിക്കലോ, അങ്ങനെ ജനങ്ങളുടെ അംഗീകാരമോ, ജനങ്ങളിൽ നിന്ന് പണം കിട്ടലോ കിട്ടാതിരിക്കലോ, അങ്ങനെയുള്ള ഒന്നും ചിന്തിക്കാതെ ഏക ഉദ്ദേശം അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം, അങ്ങനെയുള്ള ശരിയായ മുരീദന്മാർ. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും, അവരെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, റബ്ബിന് ഇബാദത്തെടുക്കുന്നവരാണ്, റബ്ബിന് സൽക്കർമ്മം ചെയ്യുന്നവരാണ്. അത്തരം മഹാന്മാരുടെ കൂടെ നമ്മളും ഒട്ടിച്ചേർന്ന് നിന്ന് അവരുടെ സദസ്സുകളിലും അവരുടെ വേദികളിലും അവരുടെ കൂടെയും ജീവിച്ച് അവരിൽ നിന്ന് കഴിവിന്റെ പരമാവധി നല്ല കാര്യങ്ങൾ പകർത്തിയെടുത്ത് ക്ഷമിച്ച് ജീവിക്കണമെന്ന് നിർദ്ദേശമാണല്ലോ ഖുർആനിൽ. അവിടെ എല്ലാം പറയുന്ന ഒരേ ഒരു നിബന്ധന, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാകണം. യുരീദൂന വജ്ഹഹു, അതിനപ്പുറമുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കാര്യലാഭങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ചിന്തിക്കാതെ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ചിന്തിച്ച് മഹാന്മാരുടെ കൂടെ ഒട്ടിച്ചേർന്ന് ജീവിച്ചിട്ടുള്ള സാലിഹീങ്ങൾ ആരൊക്കെയുണ്ടോ, ആരിഫീങ്ങൾ ആരൊക്കെയുണ്ടോ, അത്തരം ആളുകൾക്ക് പലപ്പോഴും സ്ഥാനം ലഭിക്കുമ്പോൾ വലിയ പേടിയാണ്, ബേജാറാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു എത്ര സൂക്ഷ്മതയോടെ ജീവിച്ച മഹാൻ, നല്ല നട്ടുച്ച വെയിലത്ത് ആളുകളൊക്കെ ഒരു ബിൽഡിംഗിന്റെ തണലിൽ കയറി തണലനുഭവിക്കുമ്പോൾ വെയിലത്ത് നിന്നിങ്ങനെ വീർത്തൊലിക്കുന്നു, ഒരാൾ ചെന്ന് അവിടെ കയറി നിന്നൂടെ എന്ന് ചോദിക്കുമ്പോ ആ ബിൽഡിംഗിന്റെ ഉടമസ്ഥൻ എനിക്കൊരു സംഖ്യ കടം തരാനുണ്ട്, അദ്ദേഹത്തിന്റെ തണൽ ഞാൻ അനുഭവിച്ചാൽ അതൊരു പലിശയായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ രൂപത്തിൽ മനസ്സിന്റെ അടിത്തട്ടിൽ എന്റെ രഹസ്യവും പരസ്യവും അല്ലാഹു അറിയുന്നു, അവന്റെ മുന്നിലാണ് ഞാൻ ക്ലിയറാകേണ്ടത് എന്ന നിലക്ക് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ആ മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലങ്ങൾ അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ കണക്കില്ലാതെ, പരിധിയില്ലാതെ, പരിമിതിയില്ലാതെ, ലിമിറ്റില്ലാതെ അല്ലാഹു തആല കൊടുക്കും എന്ന് അല്ലാഹു തആല പറയുന്നു. ഈ എത്ര കൊടുക്കുമെന്ന് പറഞ്ഞില്ല, എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞില്ല, അവന് എന്തും കൊടുക്കാനുള്ള അധികാരമുള്ളവനാണല്ലോ അല്ലാഹു ജല്ല ജലാലു. അതുകൊണ്ടാണ് ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർഹുൽ ലസീ തങ്ങൾ അവിടുത്തെ ഫതുഹുൽ ഗൈബിൽ പറഞ്ഞു, മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം, അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, എന്റെ അടിമയായ മനുഷ്യ, നീ എന്നെ അനുസരിച്ച് ജീവിക്കണം, ഞാൻ കൽപ്പിച്ചതൊക്കെ എടുക്കണം, ഞാൻ വിരോധിച്ചതൊക്കെ ഒഴിക്കണം, അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കണം, അല്ലാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രായപൂർത്തിയെത്തിയ ഒരു വ്യക്തിക്കും അനുവദനീയമല്ല, അല്ലെങ്കിൽ മാനസികമായി അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടാകണം,
ആ മാനസികമായ അസ്വസ്ഥതയുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും അള്ളാഹുവിൽ സ്ഥാനം ലഭിക്കും. മാനസികമായി നില ഉറച്ച ആളുകൾ, മാനസികമായ നില തെറ്റിപ്പോകാത്തവർ, അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒന്നും ലംഘിക്കാൻ ഒരു നിലക്കും അനുവദനീയമല്ല. അള്ളാഹു വിരോധിച്ചതൊന്നും ചെയ്യാൻ ഒരിക്കലും അനുവദനീയമല്ല. മാനസികമായ നില തെറ്റിപ്പോയ ഒരാൾ, അദ്ദേഹത്തിന്റെ മാനസികമായ നില ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപക്ഷേ ആ മാനസിക നില തെറ്റിപ്പോയത് ദുനിയാവിനെ സ്നേഹിച്ചതുകൊണ്ടാകാം, ആഖിറത്തിനെ സ്നേഹിച്ചതുകൊണ്ടും ആകാം, പഠിച്ചവനെ സ്നേഹിച്ചിട്ടും ആകാം. പഠിച്ചവനെ സ്നേഹിച്ചുകൊണ്ട് മാനസികമായ നില തെറ്റിപ്പോയ ചില മഹാന്മാരുണ്ട്. അവർ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ്, പക്ഷേ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് മറ്റുള്ളവർക്ക് ജീവിക്കാൻ നിർവാഹമില്ല. കാരണം അവർ മാനസികമായി നില തെറ്റിയിട്ടുള്ളവരാണ്. അവർക്കാണ് ഗൈബത്തിന്റെ അഹ്ലു എന്ന് പണ്ഡിതന്മാർ പറയുന്നു, അഹ്ലുൽ ഗൈബ എന്ന് പറയുന്നു. അവരുടെ മനസ്സിൽ സാധാരണ നിലക്കുള്ള റൂട്ടിലല്ല അവരുള്ളത്. അവരെന്തോ അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ടാകാം അവരുടെ മനസ്സിന്റെ നില തെറ്റിയിട്ടുണ്ട്. അത്തരം ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ വിരോധങ്ങൾ ഉണ്ടാവുകയില്ല. കാരണം അവരുടെ മാനസിക നില നേർക്ക് നേരെ റെഡിയിലല്ല ഉള്ളത്. അത്തരം ആളുകൾ, അവർ എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും അവർക്ക് ബാധകമല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ മാനസിക നിലക്ക് തകരാറില്ലാത്തവർക്ക് പങ്കുചേരാനോ അവർക്ക് കൂട്ടുചേരാനോ അവർക്ക് ഭാഗവാക്കായി നിൽക്കാനോ ഒരിക്കലും പാടുള്ളതല്ല. ഒരിക്കലും തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മോമിനായ മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ, അള്ളാഹുവിന്റെ വിരോധങ്ങൾ കൈയൊഴിക്കാതെ അള്ളാഹുമായി അടുക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ചത് അള്ളാഹു തന്നെയാണ്. അത് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലാണ്. അള്ളാഹുവിന്റെ ആ ആശയം നമുക്ക് പറഞ്ഞു തന്നത് ഒരിക്കലും തെറ്റുപറ്റാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മാ ഫ്തറൽതുഹു അലൈഹി, ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ എന്നിലേക്ക് താല്പര്യമുള്ള ഒരു വിഷയം കൊണ്ടും എന്റെ അടിമ എന്നിലേക്ക് അടുക്കുകയില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിങ്കിൽ നിർദ്ദേശിച്ചു നമുക്ക് പറഞ്ഞിരുന്നത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മുസ്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി തള്ളാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമാണോ മൂമിനാണോ അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോളണം, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിച്ചോളണം. അങ്ങനെ ജീവിക്കുന്നവർക്ക് വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമൊന്നും തരാൻ അവൻ കടപ്പെട്ടവനല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആര് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. അവനിൽ നിന്ന് കിട്ടുന്ന സഹായം കൊണ്ടാണ്, അവനിൽ നിന്ന് കിട്ടുന്ന കഴിവ് കൊണ്ടാണ്, അവൻ നല്ലത് തോന്നിപ്പിച്ചു തരുന്നത് കൊണ്ടാണ്, അവൻ നല്ലതിനു വേണ്ടി നമ്മെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെറിയ മുതഅല്ലിമീങ്ങൾ, ചെറിയ മദ്രസയിൽ പഠിക്കുന്ന കാലം മുതലേ അതിനർത്ഥം വെച്ച് പഠിച്ചു വന്നത് അൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിന് എന്നാണ്. സർവസ്തുതിയും എന്താണ് ഈ സർവസ്തുതിയും എന്ന് പറയാൻ കാരണം, ലോകത്ത് ആരെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും, എന്തിന്റെ പേരിൽ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും, എങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും, ആരെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും, അത് മലക്കുകളെയാകട്ടെ, അമ്പിയാക്കളെയാകട്ടെ, ഔലിയാക്കളെയാകട്ടെ, പണ്ഡിതന്മാരെയാകട്ടെ, നല്ല ധർമ്മം ചെയ്യുന്ന ഒരു ധനികനെയാകട്ടെ, നല്ല ഉപകാരം ചെയ്യുന്ന ഒരു ആരോഗ്യമുള്ളവനെ ആകട്ടെ, അങ്ങനെ ഏത് നല്ല കാര്യം ചെയ്യുന്നവനാകട്ടെ, ആരെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും ആ പുകഴ്ത്തി പറയുന്നതിന്റെ എല്ലാം യഥാർത്ഥ അവകാശി ഒരു സ്തുതിയും പുറത്തു പോകാതെ ആര് ആരെ എന്തിന്റെ പേരിൽ പുകഴ്ത്തി പറഞ്ഞാലും അതിന്റെ എല്ലാം അവകാശി അള്ളാഹുവാണ്.
കാരണം ആർക്കെന്തുണ്ടെങ്കിലും അല്ലാഹുവിൽ നിന്നാണ്. ആ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് മുഅ്മിൻ. ആ അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ തന്നെ അതോടൊപ്പം സർവ അനുഗ്രഹങ്ങൾക്കും നിമിത്തമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവനാണ്. ഈമാനിന്റെ മധുരം കിട്ടിയവൻ. ഇവിടെയാണ് ഞാൻ നഹ്വ് പഠിച്ച മുതഅല്ലിമീങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അതേ അയ്യക്കൂനല്ലാഹു സുമ്മ റസൂലുഹു എന്ന് പറയാതെ, അല്ലാഹുവും പിന്നെ അവന്റെ റസൂലും എന്ന് പറയാതെ, അല്ലാഹുവും അതോടുകൂടെ ഉടനെ അല്ലാഹുവിന്റെ റസൂലും എന്ന് പറയാതെ, അയ്യക്കൂനല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവുക എന്ന് തർതീബിനെയോ തഹ്തീബിനെയോ ഒന്നും തന്നെ സമ്പാദിച്ചു തരാത്ത വാവ് എന്ന അക്ഷരം ഇട്ടുകൊണ്ട്, വാവ് കൊണ്ട് അത്ഫ് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അയ്യക്കൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, എല്ലാവരെക്കാളും എല്ലാറ്റിനേക്കാളും സ്നേഹം അല്ലാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉണ്ടാവുക എന്നതാണ് ഈമാനിന്റെ മധുരം എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവൻ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയാൻ അവന് കഴിയില്ല. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ് നിങ്ങൾ നിസ്കാരം ഉറക്ക് സൂക്ഷിച്ചു കൊണ്ടുവരണേ. അതേ ഖുർആൻ തന്നെ നിസ്കാരം ഉറക്ക് നിർവഹിക്കണേ. അതേ ഖുർആൻ തന്നെ സ്വർഗത്തിൽ കിടക്കുന്ന ജനങ്ങളെ കുറിച്ച് പറയുമ്പോ പറഞ്ഞല്ലോ, ഇദ്ദത്ത് സ്വർഗം തയ്യാർ. മറ്റൊരായത്തിൽ വഴിത, അതേ സ്വർഗം വാഗ്ദത്തം നൽകപ്പെട്ടിരിക്കുന്നു, സ്വർഗം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെയെല്ലാം ആർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു പറയുന്നത് ഇന്ന പാർട്ടിക്കാരന് എന്നല്ല, ഇന്ന സംഘടനക്കാരന് എന്നല്ല, ഇന്ന ദേശക്കാരന് എന്നല്ല, ഇന്ന ഭാഷക്കാരന് എന്നല്ല, ഇന്ന ഡ്യൂട്ടി എടുക്കുന്നവന് എന്നല്ല, അതേ ബിസിനസ്സുകാരന് എന്നല്ല, അതേ മുസ്ലിയാർക്ക് എന്നല്ല, തങ്ങൾക്ക് എന്നല്ല. പറയുന്നത് എന്താണ്? ലിൽ മുത്തഖീൻ, സ്വർഗം തയ്യാർ. ആർക്ക് തയ്യാർ? അല്ലാഹു കൽപ്പിച്ചത് എടുക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം തയ്യാർ. അത് എത്ര എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞത്? അത് തന്നെയാണ് ഖുർആനെ കുറിച്ച് പറയുമ്പോഴും, ഹുദല്ലിൽ മുത്തഖീൻ, സ്വർഗം കിട്ടുന്നവർ മുത്തഖീങ്ങളാണെന്ന് പറഞ്ഞ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഉപകാരം ലഭിക്കുന്നവർ അതും മുത്തഖീങ്ങൾ തന്നെ. ആകയാൽ അല്ലാഹുവിന്റെ കൽപ്പനകളിലേക്ക് ക്ഷണിക്കുമ്പോ ആ കൽപ്പനകൾ അനുസരിക്കുന്നവർ, അല്ലാഹു വിരോധിച്ചതിനെ കുറിച്ച് താക്കീത് ചെയ്യുമ്പോ ആ താക്കീത് ചെയ്യപ്പെടുന്നത് കൈയൊഴിക്കുന്നവർ, അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നവർ, മറ്റൊരാൾക്ക് വേണ്ടിയല്ല, മറ്റൊരാളുടെ ഇംഗിതമോ അവരുടെ ആക്ഷേപമോ അവരെ കുറ്റം പറയലോ അവരെ ചീത്ത പറയലോ അവരെ തെറി പറയലോ അവരെ പുകഴ്ത്തി പറയലോ അവരുടെ മികവ് പറയലോ അതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം യജമാനനായ റബ്ബിന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം ക്ലിയർ ഉണ്ടെങ്കിലേ പടച്ചവന്റെ കോടതിയിൽ രക്ഷയുള്ളൂ. യൗമലായം ഫഴു മാലുൻ വല ബനൂൻ,
إلا من أتى الله بقلب سليم. എന്ത് സമ്പത്തുണ്ടായാലും എന്ത് സന്താനങ്ങൾ ഉണ്ടായാലും എത്ര അനുയായികൾ ഉണ്ടായാലും എന്ത് തന്നെ ഉണ്ടായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണോ, മനസ്സ് ക്ലിയറായിരിക്കണം. അങ്ങനെ മനസ്സ് ക്ലിയറായ മനുഷ്യരായി ജീവിക്കണം. അപ്പോൾ പിന്നെ ഞാനൊരു വലിയവൻ എന്ന ചിന്ത ഇല്ല, ഞാനൊരു വലിയവനാണെന്ന് ജനങ്ങൾ വിചാരിക്കണം എന്ന ചിന്തയും ഇല്ല അവരുടെ മനസ്സിൽ. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. സാലിഹീങ്ങൾ അങ്ങനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ വലിയ മഹാനാണ്. ഐസ ബിബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തിൽ ബാപ്പ മുങ്കദിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള സമയം, അതാ എന്തെങ്കിലും സഹായം വേണമെന്ന് ജ്യോതിപ്പിക്കുന്ന വിധം വന്നപ്പോൾ മുങ്കദിറെ, എന്റെ കൈവശത്തിൽ ഒന്നുമില്ല, ഒരു 10,000 ദിർഹം അല്ലെങ്കിൽ 10,000 ദീനാർ എന്റെ കൈവശത്തിൽ വന്നെങ്കിൽ തീർത്തും ഞാൻ നിനക്ക് തരുമായിരുന്നു എന്ന് ഉദാരമതിയായ ബീവി ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പറഞ്ഞ് മുങ്കദിർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോകേണ്ട താമസം 10,000 ദിർഹം ഐഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഹദിയ വന്നു. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? ഉടനെ തന്നെ മുങ്കദിർ റളിയല്ലാഹു അൻഹു വിളിച്ചു, 10,000 കൊടുത്തു. ആ 10,000-ൽ 1,000 കൊണ്ടുപോയി ഒരു അടിമ സ്ത്രീയെ വാങ്ങി. ആ അടിമ സ്ത്രീയിൽ ജനിച്ച 3 മക്കളുണ്ട്. 3 പേരും ഔലിയാക്കളുടെ നേതാക്കളാണ്, പണ്ഡിതന്മാരുടെ നേതാക്കളാണ്. സഹീഹുൽ ബുഖാരിയിൽ പോലും പേര് കാണുന്ന മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പാതിരക്ക് പള്ളിയിൽ, മദീന പള്ളിയിൽ റൗളയുടെ അടുക്കൽ അവിടെ നിന്നിങ്ങനെ ഇരിക്കുകയാണ്. അന്നത്തെ ദിവസം ഒരു വിശേഷമുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം ഉള്ള വിശേഷം എന്താണ്? പകല് സമയത്ത് മദീന നിവാസികളായ മുഴുവൻ ആളുകളും മഴ കിട്ടാനിട്ട് താണുകീണി പ്രാർത്ഥന നടത്തിയ, മഴയെ തേടുന്ന നിസ്കാരം നിർവഹിച്ച, മഴയെ തേടുന്ന പ്രാർത്ഥന നടത്തിയ ദിവസമാണ്. പക്ഷേ മഴ പെയ്തിട്ടില്ല. ആ വരൾച്ചയിൽ തന്നെയാണുള്ളത്. അന്ന് പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി അങ്ങനെ നിൽക്കുന്ന സമയം തൊട്ടടുത്തുള്ള ഒരാൾ പടച്ച റബ്ബിനോട് കൈയുയർത്തിയിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാർ എല്ലാവരും നിന്നോട് പ്രാർത്ഥിച്ചു മഴ കിട്ടാൻ, മഴ പെയ്തില്ലല്ലോ അല്ലാഹ്, ഞാൻ നിന്നോട് താണുകേണ് പറയുന്നു അല്ലാഹ്, മഴ തരണമല്ലാഹ്. ഒറ്റക്ക് അദ്ദേഹം അവിടെ നിന്നൊരു പ്രാർത്ഥന നടത്തുന്നു. കുറഞ്ഞ സമയം കൊണ്ട് അതാ മിന്നെറിയുന്നു, വലിയ കാർമേഘം വരുന്നു, ഘോരമായ മഴ പെയ്യുന്നു. ആ മഴ പെയ്യാൻ തുടങ്ങിയപ്പോ ഈ മഹാൻ പൊട്ടി 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 കരയുന്നു, സുഹൃത്തുക്കളെ പുറത്തു പോയിട്ട് എന്റെ പ്രാർത്ഥന കൊണ്ടാ മഴ പെയ്തത്, നിങ്ങളൊക്കെ തുരന്നിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ പൊട്ടി 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 കരയുകയാണ്, ഞാൻ ആരുമല്ലല്ലോ അല്ലാ, ഞാൻ ഒന്നുമല്ലല്ലോ അല്ലാ, എന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഞാൻ ആരുമല്ലല്ലോ അല്ലാ, ഇത് പടച്ചവനെ വഞ്ചിക്കാൻ വേണ്ടി പറയല്ല, മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു വലിയവനെന്ന തോന്നലില്ല, യജമാനനായ റബ്ബിനെ സ്നേഹിച്ച് മഹബത്ത് വെച്ച് റബ്ബിനോട് കർക്കശമായി ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു ഉത്തരം കിട്ടുന്ന വ്യക്തിയാണെന്ന ധാരണ മനസ്സിൽ വെക്കുന്നില്ല. മഴ ഘോരമായി പെഴുതു. സുബിയായി സുബിഹിന്റെ ജമാഅത്ത് കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വ്യക്തിപരമായി പരിചയപ്പെടണമെന്നെനിക്ക് തോന്നി. പക്ഷേ പള്ളിയിൽ വെച്ച് ഞാൻ അങ്ങനെ പരിചയപ്പെട്ടാൽ ആ പരിചയപ്പെടുന്ന സമയത്ത് പലരും അടുത്തുകൂടുമല്ലോ, അത് ചിലപ്പോൾ ഗുണകരമായി കൊള്ളണമെന്നില്ലെന്നതിനാലായിരിക്കണം അദ്ദേഹം ഏതായാലും പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടില്ല. മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു പിന്നാലെ നടക്കാനിറങ്ങി, പക്ഷേ മഴ പെയ്തതുകൊണ്ട് ചളിയും വെള്ളവുമാണ്,
തുണിയെല്ലാം പൊക്കി പിടിച്ച് അതാ ചളിയും വെള്ളവുമൊന്നും പുരളാതെ നടക്കണമെന്ന നിലക്ക് ഒരൽപ്പം ശ്രദ്ധിച്ച് നടക്കുമ്പോൾ ആ മനുഷ്യൻ എങ്ങോട്ട് പോയി എന്ന് അറിയാൻ കഴിയാതെ ആയിപ്പോയി. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ട് സലാം പറഞ്ഞു ആരയിപ്പിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന വിഷമത്തോടെ മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു മടങ്ങി പള്ളിയിലേക്ക് വന്നു. പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി. പിറ്റേ ദിവസവും പള്ളിയിലിരുന്ന് രാത്രി സമയത്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ ആ മഹാൻ അപ്പുറത്ത് വെച്ച് ഖുർആൻ ഓതുകയും നിസ്കരിക്കുകയും ദിക്ര് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇന്നെങ്കിലും എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് പഠിക്കണമെന്ന് മനസ്സിലാക്കി മുഹമ്മദ് ഇബ്നുൽ മുങ്കദിർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിയുന്നത് വരെ ക്ഷമിച്ചിരുന്ന് പിറ്റേ ദിവസവും സുബീന്റെ ശേഷം പിന്നാലെ നടന്നു പോയി കയറിയ വീട് മാർക്ക് ചെയ്തു വെച്ചു. തിരിച്ചിങ്ങ് വന്ന് കുറെ കഴിഞ്ഞ് ആ വീട്ടിന്റെ ഇണ്ടിലേക്ക് ചെന്നു. അപ്പൊ അദ്ദേഹം ആ വീട്ടിൽ കുറെ ആളുകൾ മറുഭാഗത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു റൂമിൽ ആണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ റൂമിന്റെ അടുക്ക ചെന്ന് നോക്കുമ്പോ അദ്ദേഹം ഒരു ചെരിപ്പ് തുന്നുന്ന ആളാണ്. അദ്ദേഹം ഒരു ചെരിപ്പ് തുന്നുന്ന ആളാണ്. ആളുകൾക്ക് ചെരിപ്പ് തുന്നിക്കൊടുക്കലാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഈ ചെരിപ്പ് തുന്നുന്ന മഹാൻ അദ്ദേഹം ഡ്യൂട്ടി എടുക്കുന്നത് ചെരിപ്പ് തുന്നലാണ്. അദ്ദേഹം സമീപത്തെയ്യുന്നു മുഹമ്മദ് മുങ്കദിർ റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിങ്ങൾക്ക് ചെരിപ്പ് തുന്നാനുണ്ടോ? മുഹമ്മദ് മുങ്കദിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, അങ്ങ് ചെരിപ്പ് തുന്നാനുണ്ടോ? മുഹമ്മദ് മുങ്കദിർ തങ്ങൾ അങ്ങ് പറഞ്ഞുപോയി, ഇന്നലെ രാത്രി ആ മഴ പെയ്യുന്നതിന്റെ മുമ്പ് പള്ളിയിൽ ഞാൻ കണ്ടത് നിങ്ങളെയായിരുന്നില്ലേ? അതങ്ങ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് വിവരണമായി. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. നീ എന്തിനാണെന്ന് നോക്കുന്നത്? വളരെ ഗൗരവത്തോടുകൂടെ ദേഷ്യം പിടിച്ചു. മുഹമ്മദ് ഇബ്നു മുങ്കദിർ റളിയല്ലാഹു അൻഹുവിന് അങ്ങോട്ട് പിന്നെ ഒന്നും പറയാൻ ധൈര്യം തോന്നിയില്ല. മഹാനുഭാവികൾ പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോന്നു. അദ്ദേഹത്തോട് പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്തൊരു ചുറ്റുപാടാണ്. ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നു. ഞാൻ പിറ്റേ ദിവസം രാത്രി അദ്ദേഹം പള്ളിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം അന്ന് പള്ളിയിൽ വന്നില്ല. ഞാൻ അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ആ വീട്ടിലേക്ക് ചെന്നു. ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം താമസിക്കുന്ന റൂമിൽ അദ്ദേഹമില്ല. ആ വീട്ടുകാരനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല മുഹമ്മദ് മുങ്കദിർ, നിങ്ങളും ആ സാധു മനുഷ്യരും തമ്മിൽ എന്താ പ്രശ്നം? കാരണം നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നുപോയതിന് ശേഷം അദ്ദേഹത്തിന്റെ ചെരിപ്പ് തുന്നുന്ന ഉപകരണങ്ങളും അതിന്റെ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ എടുത്തു കെട്ടി അദ്ദേഹം സ്ഥലം വിട്ടല്ലോ, അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാലിഹീങ്ങൾ, അവരെവിടെയുണ്ടെന്ന് നമുക്കറിയില്ല. അവരെന്ത് പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ അവരൊരു നോട്ടീസിലും കാണുകയില്ല. അവരൊരു പക്ഷേ നാം കാണുന്ന രംഗങ്ങളിൽ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അവർ ഒരു പക്ഷേ നമുക്ക് ഡ്യൂട്ടി എടുത്തു തരുന്നവരാകാം, നമ്മുടെ സർവന്റുകളാകാം, നമ്മുടെ സ്റ്റാഫുകളാകാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്നവരാകാം. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ സ്ഥാനം നൽകിയവർ നമ്മുടെ കൂട്ടത്തിലൊക്കെ പലപ്പോഴും ഉണ്ടാകാം, നമ്മുടെ സദസ്സുകളിൽ ഉണ്ടാകാം, പല സ്ഥലങ്ങളിലും ഉണ്ടാകാം. നാം ചിന്തിക്കേണ്ടത്, അവർ അവരുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ചു. അവരുടെ മനസ്സ് പൂർണ്ണമായി അവർ അല്ലാഹുവിലേക്ക് തിരിച്ചു. അവർ അല്ലാഹുവിനെ സ്നേഹിച്ചു. അവർ അല്ലാഹുവിങ്കിൽ ബഹുമാനം വേണമെന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി അവരെന്തും ക്ഷമിക്കാൻ തുനിഞ്ഞു. അവർ അല്ലാഹുവിനെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു നേരത്തെ നിസ്കാരം ഖളാഇ പോകുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു നോമ്പും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവരുടെ ജീവിതത്തിൽ വുജൂബായ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അപ്പ ഉമ്മയോ ഉപ്പാപ്പയോ ഉമ്മാമയോ അവരുടെ പൊരുത്തമില്ലാത്ത ജീവിതമില്ല. അവരുടെ ജീവിതത്തിൽ ഭാര്യമാരെ പീഡിപ്പിക്കലോ ബുദ്ധിമുട്ടിക്കലോ അപമതിക്കലോ അവഗണിക്കലോ ഇല്ല. അവരുടെ ജീവിതത്തിൽ മക്കളോട് വിവേചനം കാണിക്കലില്ല. അവരുടെ ജീവിതത്തിൽ ഒരു അയൽവാസിയുമായി പിണങ്ങലില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കുടുംബ ബന്ധം മുറിക്കുന്നില്ല. അവർ ഒരു നിലക്കുള്ള പലിശയെയും അവരതാനുകൂലിക്കുന്നില്ല.
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, വാസ്തവത്തിൽ അദാ ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ നിയമമനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് സംഖ്യ തരാനുള്ള ഒരു മനുഷ്യന്റെ ബിൽഡിങ്ങിന്റെ തണൽ അദ്ദേഹം പൊരുത്തപ്പെടുമെന്ന പ്രതീക്ഷയിൽ മറ്റുള്ളവരൊക്കെ ആ തണലിൽ കയറി നിൽക്കുമ്പോൾ ആ പ്രതീക്ഷ നമുക്കുമുണ്ടെങ്കിൽ കയറി നിന്നാൽ ഫിഖ്ഹിന്റെ ദൃഷ്ടിയിൽ തെറ്റുള്ളതല്ലെങ്കിലും അദ്ദേഹം എനിക്ക് സംഖ്യ തരാനുള്ളവനായതിനാൽ ആ തണല് പോലും ഞാൻ അനുഭവിച്ച് ഒരു പലിശയുടെ ചൊയ വന്നു പോകണ്ട, രുചി വന്നു പോകണ്ട. അത് ചിന്തിക്കുന്നവർ അങ്ങനെ പൂർണ്ണമായി ഹറാമിന്റെ സമീപത്തുകൂടി പോകാത്തവർ ഹറാം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല സൂക്ഷ്മതയാണ് അവരെ ജീവിതം. അവരൊരാളെ പുകയ്റ്റി പറയുമ്പോ അവർ അതിരി വിട്ടു പറയൂല. കാരണം അവർക്കറിയാത്ത വിധി അവരൊരാളെ പൊറിച്ച് പുകയ്റ്റി പറഞ്ഞ് പ്രഖ്യാപിക്കൂല. ഒരാളെ ഇകയ്ത്താനും അവര് പോവില്ല. ഒരാളെയും തെറ്റിദ്ധരിക്കൂല. ഒരാളെയും ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, കുറ്റം പറയൂല. ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു തെറ്റ് കണ്ടാൽ, ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്, ഈ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടാൽ, ഞാനൊരു നബിയല്ലോ, എനിക്ക് തെറ്റ് സംഭവിക്കാമല്ലോ, ഞാനൊരു മഹ്ഫൂദായ വലിയല്ലോ, എന്നിൽ തെറ്റ് ധാരാളം സംഭവിക്കാമല്ലോ, അള്ളാഹു തആല സാധുക്കളായ നമ്മിൽ നിന്നൊക്കെ എന്ത് തെറ്റുകുറ്റങ്ങൾ ഏത് രംഗത്ത് വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഏത് തെറ്റുകൾ ഒരു മനുഷ്യനിൽ കണ്ടാലും ആ മനുഷ്യനെ സ്വകാര്യത്തിൽ കണ്ട് നിങ്ങളാ ചെയ്തത് ശരിയല്ലെന്നോ, നിങ്ങളാ പറഞ്ഞത് ശരിയല്ലെന്നോ, നിങ്ങളാ ചിന്തിക്കുന്നത് ശരിയല്ലെന്നോ നേരിൽ പറഞ്ഞു കൊടുക്കുകയെന്നത് നമ്മുടെ കടപ്പാടാണ്. ആ കടപ്പാട് വീട്ടൽ നമ്മുടെ ബാധ്യതയാണ്. ചിലർ ഇഖ്ലാസ് കൂടി എന്ന് തോന്നുന്ന ആ ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അത് ചിലപ്പോൾ അപകടം സംഭവിക്കുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നു. ഉദാഹരണമാണ്, സിറാജുൽ ഹുദയിലേക്ക് ഒരാൾ ഒരു സംഖ്യ, സിറാജുൽ ഹുദയുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നോക്കിയിട്ട് കിട്ടും. കറന്റ് അക്കൗണ്ടാണ്, പലിശ ഇല്ലാത്ത അക്കൗണ്ടാണ്. അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് വിദേശത്ത് നിന്ന് പൈസ കൊണ്ടുവരാൻ കഴിയില്ല. ഇവിടെ തന്നെയും ചിലപ്പോൾ നമുക്ക് ഇടപാട് നടത്താൻ കഴിയില്ല. അപ്പൊ അനിവാര്യമായ ഘട്ടത്തിൽ കറന്റ് അക്കൗണ്ട്, സിറാജുൽ ഹുദയ്ക്ക് കറന്റ് അക്കൗണ്ട്, ആ അക്കൗണ്ട് നമ്പർ നോക്കി ഒരാള് സംഖ്യ ഇട്ടു. വലിയ ഇഖ്ലാസുള്ള മനുഷ്യനാ അയാളെന്ത് മനസ്സിലാക്കി, ഞാനിങ്ങനെ സംഖ്യയിട്ട വിവരം പ്രസിഡന്റ് കാന്തപുരസ്താദും അറിയരുത്, സെക്രട്ടറി പേരോടസ്താദും അറിയരുത്, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അലിബാബക്ക് തങ്ങളും അറിയരുത്, അതുപോലെ തന്നെ തഹാതങ്ങളും അറിയരുത്, ആരും അറിയരുത്. ബാങ്കിൽ പൈസ കിട്ടും, വലിയ ഇഖ്ലാസോടെ ഇട്ടതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പൈസ സിറാജുലക്ക് കിട്ടൂല, ആ പൈസ സിറാജുലക്ക് കിട്ടൂല. സിറാജുലക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണ അഡ്രസ് കിട്ടണം. പൂർണ്ണ അഡ്രസ് ഇല്ലെങ്കിൽ ആ സംഖ്യ വിഡ്രോ ചെയ്യാൻ ബാങ്കിൽ നിന്ന് എടുക്കാൻ നമുക്ക് പറ്റൂല. എടുത്താൽ നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ ഇതാര് തന്നു എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടി വരും. ആര് തന്നു എന്ന് പറയാതെ ഒരു സംഖ്യ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ ആര് തന്നു എന്ന് പറയണമെങ്കിൽ അയാൾ അഡ്രസ് ഇട്ടണ്ടേ? അയാൾ ഇഖ്ലാസ് അങ്ങോട്ട് കടുപ്പം കൂടിയിട്ട് ഞാൻ അഡ്രസ്സും അറിയിക്കൂല എന്ന് പറഞ്ഞാലോ അയാളെ പൈസ വെറുതെ നഷ്ടപ്പെട്ടു പോയി. ബാങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു കാര്യമില്ലാതെ ബാങ്കിൽ കിടക്കുകയാണ്, പൈസ ഇങ്ങോട്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നിയമങ്ങളും റൂട്ടുകളൊക്കെ ജീവിതത്തിൽ പകർത്തി റൂട്ടിൽ പോകണം. റൂട്ടിലല്ലാതെ പോയാൽ എടുക്കുന്ന പണികളൊക്കെ വെറുതെയായി പോകും. അത് ഇഖ്ലാസ് കുറവല്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പണം ചെലവഴിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സിറൻ വഅലാനിയ, രഹസ്യമായിട്ട് കൊടുക്കുന്നവരും പരസ്യമായിട്ട് കൊടുക്കുന്നവരും. കാരണം പരസ്യമായിട്ട് കൊടുത്തുകൊണ്ട് പ്രതിഫലം നഷ്ടപ്പെടുകയൊന്നുമില്ല. പക്ഷെ ആ പരസ്യമായി കൊടുക്കുന്നതിന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ നോട്ടം മനസ്സിലേക്കാണ്. ജനങ്ങളൊക്കെ അറിയണം ഞാനൊരു കൊടുക്കുന്നവനാണെന്ന്, ജനങ്ങളൊക്കെ അറിയണം, അല്ലെങ്കിൽ സെക്രട്ടറി എങ്കിലും അറിയണം കൊടുക്കുന്നവനാണെന്ന് അറിയണം എന്ന് വിചാരിക്കരുത്. അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കണം. അള്ളാഹു ഇത് സ്വീകരിച്ചു കിട്ടുമോ ഇല്ലേ എന്ന് ഭയപ്പെടണം.
അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയർപ്പിക്കണം. അവൻ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഭയം വേണം. അതാണ് വഖുലൂബുഹും വജില, മനസ്സ് പേടിച്ച് വിറച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. അള്ളാഹ് സ്വീകരിക്കുകയില്ലേ, എന്റെ സദഖ അള്ളാഹ്ക്ക് ആവശ്യമില്ല, അള്ളാഹുവിന് ഞാനും ആവശ്യമില്ല, എന്റെ പ്രസംഗം അള്ളാഹുവിന് ആവശ്യമില്ല, എന്റെ സംഘടനാ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല, എന്റെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അള്ളാഹുവിന് ആവശ്യമില്ല, ഞാനും അള്ളാഹ്ക്ക് ആവശ്യമില്ല, അള്ളാഹു വലിയുൻ അനിൽ ആലമീൻ, ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്, എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസംഗിക്കണം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സദഖ ചെയ്യണം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസംഗം സംഘടിപ്പിക്കണം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെ കൽബിലേക്കാണല്ലോ റബ്ബിന്റെ നോട്ടം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. എങ്ങനെ ഉസ്താദിനോട് പറയാ, അങ്ങനൊരു പേടി ഉണ്ടാകാൻ പാടില്ല. അതേ പറഞ്ഞാൽ എന്താ വിചാരിക്കുക, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എത്ര വലിയവരാകട്ടെ, ആരാകട്ടെ, നമ്മളെപ്പോലുള്ളവരാകട്ടെ, നമ്മിൽ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, നമുക്ക് ചെയ്യുന്ന കാര്യം തെറ്റാണെന്നോ പറയുന്നത് തെറ്റാണെന്നോ ബോധ്യപ്പെട്ടാൽ, വ്യക്തമായ തെളിവുകൾ നമ്മുടെ കൈവശത്തിലുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കണ്ട് സംസാരിച്ച് തിരുത്തിക്കണം. അതൊരു മോമിനായ മനുഷ്യന്റെ കടപ്പാടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും അവര് പരസ്പരം സഹായികളാണ്, പരസ്പരം സഹായികളാണ്. അവരുടെ സ്വഭാവം എന്താണ്? അവര് നല്ല കാര്യം നിർദ്ദേശിക്കുന്നവരാണ്, ചീത്തക്കാര്യം വിരോധിക്കുന്നവരാണ്. ഞാൻ മറ്റൊരു ഉദാഹരണം പറയട്ടെ. ഇന്ന് എന്റെ കൈവശത്തിൽ ഒരു കത്ത് കിട്ടി. ആ കത്ത് എന്റെ കൂടെയുള്ള മുത്തഅല്ലിമിന്റെ കൈവശം രണ്ട് മുത്തഅല്ലിമീങ്ങൾ കൊടുത്തതാണെന്ന് പറഞ്ഞു. ആ മുത്തഅല്ലിമീങ്ങൾ അഡ്രസ് അതിൽ എഴുതിയില്ല, ടെലിഫോൺ നമ്പർ വരെ എഴുതിയില്ല. അത് എഴുതിയിരുന്നുവെങ്കിൽ ആ മുത്തഅല്ലിമീങ്ങളെ വിളിച്ച് അവർക്കുള്ള ധാരണയിൽ ശരിയാണെങ്കിൽ അവർ പറയുന്നത് സ്വീകരിക്കാമായിരുന്നു, അവര് പറഞ്ഞത് തെറ്റാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ തെളിവ് കാണിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ അഡ്രസ് ഇല്ലാതെ ഒരു കത്തും എഴുതി സിറാജുൽ ഹുദയിൽ എന്റെ കൂടെയുള്ള മുത്തഅല്ലിമിന്റെ കയ്യിൽ കൊടുത്തവര് പോയി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഏത് കറാമത്ത് കൊണ്ട് അവരെ കണ്ടെത്താൻ എനിക്ക് കഴിയും? ഞാൻ സിയം വലിയുള്ളയല്ല, ഞാൻ കറാമത്തുള്ളവനല്ല. അങ്ങനെയാണെങ്കിൽ കറാമത്ത് മുഖേന അവരെ കണ്ടെത്തി അവർക്കത് തിരുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് പഠിക്കുകയോ ചെയ്യാമായിരുന്നു. സാധിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഖ്ലാസ് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല. കാര്യം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ അതാ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നമ്മൾ നിസ്കാരത്തിൽ കള്ളം പറയുന്നതല്ല, നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണത്. ഇയ്യാക നഅബ്ദു, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. അതേ പ്രസംഗിക്കൽ ഒരാരാധനയാണ്, സംഘടനാ പ്രവർത്തനങ്ങൾ ആരാധനയാണ്, അതേ ജോലിയെടുക്കുന്നത് ആരാധനയാണ്, ബിസിനസ് നടത്തുന്ന ആരാധനയാണ്. നമ്മൾ ഏത് കാര്യം ചെയ്താലും അതെല്ലാം പുണ്യകർമ്മമാണ്, അതെന്റെ വകയിലല്ല. ഖുതുബാണെന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു. പക്ഷേ ഖുതുബാണെന്നത് അതേ സ്വപ്നത്തിൽ ദർശിച്ച പണ്ഡിതൻ വന്നപ്പോൾ, നീ സ്വപ്നത്തിൽ കണ്ട വിവരം ഞാൻ ഖുതുബാണെന്ന വിവരം ലോകത്താരോടും പറയരുതെന്നല്ലേ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം? അത് ഇമാം ഇബ്നു ഹജർ ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം സുയൂത്തി തുടങ്ങിയ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത്രയും ഇഖ്ലാസോടെ പ്രവർത്തിച്ച ഖുതുബായ ഇമാം നബവി കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് അണഞ്ഞു പോയപ്പോൾ കയ്യിന്റെ വിരലിന്ന് ക്രമക്കറാമത്ത് കൊണ്ട്
പ്രകാശം കണ്ട ഇമാം നബവി വലിയ വലിയ പാമ്പുകൾ വന്ന് ശരീരത്തിന്റെ സമീപത്ത് വന്ന് ഭക്ഷണം വാങ്ങി ബറക്കത്തെടുത്ത് തിരിച്ചു പോയിരുന്ന ഇമാം നബവി കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓ പ്രിയപ്പെട്ട മുതല്ലിമീങ്ങളെ, തൊപ്പിയും കട്ടിട്ടൊരാൾ ഓടിക്കളഞ്ഞപ്പോ അവനോട് വിരോധമില്ല, വിദ്വേഷമില്ല, എന്റേത് കട്ടവനാണെന്ന വിരോധമില്ല, അവനെ രക്ഷപ്പെടുത്തണമെന്ന ചിന്തയാണ്. ആ ചിന്തയിൽ അദ്ദേഹത്തിനത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ്. പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടും മനസ്സിന് സമാധാനമില്ല. കാരണം ഞാൻ പൊരുത്തപ്പെട്ട വിവരം അദ്ദേഹം അറിയാത്തതിനാൽ അദ്ദേഹത്തിനത് ഉപയോഗിക്കൽ ഹറാമാണല്ലോ. അതുകൊണ്ട് വിവരം, പൊരുത്തപ്പെട്ട വിവരം അറിയിക്കാൻ വേണ്ടി കള്ളന്റെ പിന്നാലെ നടന്നുപോയി വിവരം പറയാൻ. കൊറേ നടന്നപ്പോ കള്ളന്റെ സമീപത്തെത്തുമ്പോ കള്ളൻ പിന്നിൽ നിന്ന് ഉടമസ്ഥൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ കള്ളൻ സ്പീഡ് കൂട്ടി ഓടുമ്പോൾ മോനെ, പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു, നീ ഇത് ഹലാലാക്കിയിട്ട് പൊയ്ക്കോ, ഞാൻ പൊരുത്തപ്പെട്ട വിവരം കേട്ടിട്ട് പൊയ്ക്കോ, ഞാനാ തൊപ്പി പിടിക്കാൻ വരുന്നതല്ല, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വരുന്നതല്ല, നിനക്കത് പൊരുത്തപ്പെട്ട വിവരം അറിയിച്ച് ഹലാലാക്കി തരാൻ വരികയാണ് എന്ന് പറഞ്ഞ ഇമാം നബവി. പലപ്പോഴും ഭരണാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ആലിമീങ്ങൾ അവർക്കെതിരെ, അവർ ചെയ്യുന്ന ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ആലിമീങ്ങളെ വകവരുത്താൻ ശ്രമിച്ചിട്ടുള്ള ചരിത്രങ്ങൾ ലോകത്ത് ധാരാളമുണ്ട്. ആലിമീങ്ങളെ ബഹിഷ്കരിക്കാൻ ശ്രമിച്ച ചരിത്രങ്ങൾ ധാരാളമുണ്ട്. കൂട്ടത്തിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞപ്പോ ആ മസ്അല എന്റെ മുഖത്ത് നോക്കി പറയാൻ ഇയാൾ ആരാണ് എന്ന നിലയ്ക്ക് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഭക്ഷണം മുടക്കാൻ, ശമ്പളം മുടക്കാൻ ഭരണാധികാരി ശ്രമിച്ചപ്പോൾ ശമ്പളം വാങ്ങാറില്ല, ഭക്ഷണം നമ്മളെ സ്ഥാപനത്തു നിന്ന് കഴിക്കാറില്ല, അതേ അദ്ദേഹം സ്വന്തം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, പകല് സമയത്ത് നോമ്പെടുത്ത് രാത്രിയിൽ നിസ്കരിച്ച് ഇൽമിന് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുന്ന മഹാൻ, ചെറിയ ഭക്ഷണം വാപ്പ എത്തിച്ചു കൊടുക്കുന്നത് മാത്രമേ സ്വീകരിക്കാറുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഭരണാധികാരി പറഞ്ഞുപോയില്ലേ അത് തന്നെയല്ലേ? എന്നാൽ ആ സിംഹം, ഏത് സിംഹം? ഇമാം നബവിയെ പിടിച്ച് അടിക്കാൻ വേണ്ടി ഭരണാധികാരി കാലെടുത്തങ്ങ് വെക്കുമ്പോ ഇമാം നബിയുടെ സമീപത്ത് അതാ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു വലിയ സിംഹത്തെ അദ്ദേഹം കാണുകയാണ്. ആ ഇമാം നബവി റഹിമഹുല്ലാഹ് വലിയ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാൻ. ആ മഹാനായ ഇമാം നബവിക്ക് ബുസ്താനുൽ ആരിഫീൻ എന്നൊരു ചെറിയ കിതാബുണ്ട്. മുതഅല്ലിമീങ്ങളൊക്കെ നോക്കിയാൽ വളരെ നല്ലതാണ്. മഹാന്മാരുടെ തോട്ടം, മഹാന്മാരുടെ തോട്ടം. ആ മഹാന്മാർ ഏത് തോട്ടത്തിലൂടെ ചലിച്ചു, ഏത് തോട്ടത്തിലൂടെ നടന്നു എന്നത് നമുക്ക് അവര് നടന്ന വഴി പഠിപ്പിക്കാൻ വേണ്ടി ഇമാം നബവി രചിച്ച ബുസ്താനുൽ ആരിഫീൻ. ആ ബുസ്താനുൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏറ്റവും പ്രയാസം നിയ്യത്ത് കിട്ടാനാണ്. നിയ്യത്ത് കിട്ടാൻ പ്രയാസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് നിസ്കരിക്കാന്ന് ചെൽപ്പെടുക്കാത്ത കുറെ ആൾക്കാർ, സുബ്ഹാനല്ലാഹ് ബാറ്ററി വീക്കാണെന്ന് തോന്നും, അല്ലാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉന്തിയ സ്റ്റാർട്ട് ആവുമെന്ന് തോന്നുന്നു. അതല്ല, അത് വസ്വാസാണ്, അത് ഇസ്ലാമിൽ ഗുണകരമല്ല, അങ്ങനെ വസ്വാസാക്കേണ്ട ആവശ്യമില്ല. അതല്ല നിയ്യത്ത് കിട്ടാത്തവർ എന്ന് പറഞ്ഞത്, മറിച്ച് നല്ല നിയ്യത്ത് മനസ്സിൽ വരാതിരിക്കുക, നല്ല നിയ്യത്ത് മനസ്സിൽ വരാതിരിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇവിടെ സി എം സെന്ററിൽ വേദ പറയാൻ വരുമ്പോ എന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം, എനിക്ക് നന്നാകണം, എനിക്ക് നന്നാകണം, എന്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും ഫലം ചെയ്യണം, അങ്ങനെ ഒരു മനസ്സ് ഒരു നിയ്യത്ത് കൽബിൽ കിട്ടാതിരിക്കുക. നേരെ മറിച്ച് എന്റെ പ്രസംഗം കേട്ടിട്ട് കുറെ ആളുകൾ നല്ല പ്രസംഗമാണെന്ന് പറയണം, അല്ലെങ്കിൽ ആളുകളൊക്കെ
പ്രസംഗിച്ചിട്ട് അതൊക്കെ പറയേണ്ട സംഗതികൾ തന്നെയാണ് എന്നൊരു നാലാൾ തലകുലുക്കി ഒന്ന് സമ്മതിക്കണം, അല്ലെ ഒരു അഞ്ചാൾ തൊക്കെ തീറിയല്ലോ. ഇങ്ങനെയുള്ള ചിന്ത, ആ ചിന്ത വരുന്നു എങ്കിൽ എനിക്ക് നീയത്ത് കിട്ടിയിട്ടില്ല, കിട്ടിയ നീയത്ത് മോശമായ നീയത്താണ്. മറിച്ച് നീയത്ത് കിട്ടുക, അതാണ് ഏറ്റവും പ്രയാസമുള്ള വിഷയം. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു വലിയ വലിയ മഹാന്മാരാ പറയുന്നു നീയത്ത് കിട്ടാനാ പ്രശ്നം. ആ നീയത്തിനെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരത്തിനും നോമ്പിനും സകാത്തിനും ഹജ്ജിനും ഒക്കെ നീയത്ത് വേണം, അതുകൊണ്ടൊക്കെ ആ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നു, ആ കർമ്മങ്ങൾ സഹീഹാവുന്നു. എന്നാൽ സ്വന്തം ഭാര്യയുമായി ലൈംഗികമായി ബന്ധപ്പെടുമ്പോ അത് നല്ല സുഖിക്കുന്ന പരിപാടിയാണ്, പക്ഷേ അവിടെ ഈ നീയത്തുണ്ടെങ്കിൽ അത് പുണ്യകർമ്മമാണ്. ഞാൻ ഭാര്യയെ സമീപിക്കുന്നത് ആ ഭാര്യ തെറ്റുകളിലേക്കൊന്നും പോകാതെ അവൾ ഹലാലായ ജീവിതം സന്തോഷകരമായി ജീവിക്കാൻ അവൾക്ക് സന്തോഷം നൽകാനാണ്. ഞാൻ ഭാര്യയെ സമീപിക്കുന്നത് എനിക്ക് നല്ല ഹലാലായ തഖ്വയുള്ള മക്കൾ ഉണ്ടാകാനാണ്. ഞാൻ ഭാര്യയെ സമീപിക്കുന്നത് ഞാനൊരു ഹറാമിലേക്ക് നോക്കിപ്പോകാതെ, ഞാനൊരു ഹറാം ചിന്തിച്ചു പോകാതെ, ഞാനൊരു ഹറാമിലേക്ക് വഴുതിപ്പോകാതെ എന്റെ ജീവിതം സംസ്കരിക്കാനാണ്. ഇങ്ങനെ എന്റെ ഭാര്യ ഹറാമിൽ നിന്ന് മുക്തമാകണം, ഞാനും ഹറാമിൽ നിന്ന് മുക്തമാകണം. എന്റെ മനസ്സിൽ ഹറാമിന്റെ ചിന്തകൾ വരരുത്, അവളെ മനസ്സിലും ഹറാമിന്റെ ചിന്തകൾ വരരുത്. അവൾക്ക് സന്തോഷം നൽകിയ പ്രതിഫലം എനിക്ക് ലഭിക്കണം. ഞാൻ തഖ്വയോടെ ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ച പ്രതിഫലം എനിക്കും റബ്ബിൽ നിന്ന് ലഭിക്കണം. ഈ നീയത്തോടുകൂടി ഭാര്യയെ സമീപിച്ചാൽ അതൊരു പുണ്യകർമ്മമാണ്. ആ നീയത്തോട് അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോ കുറേ തിന്നണം പോത്തു തിന്നുന്നത് പോലെ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് ശരീരത്തിന് ആരോഗ്യം വേണം, ആരോഗ്യം ഉണ്ടെങ്കിലേ എനിക്ക് SSF പ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിലേ എനിക്ക് SOESന്റെ സാന്ത്വനം നടത്താൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ CM സെന്ററിന് വേണ്ടി ഓടി നടന്ന് 5 പൈസ പിരിക്കാൻ കഴിയുള്ളൂ, അതുപോലെ ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് സിറാജുൽ ഹുദക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ മർക്കസിന്റെ സമ്മേളനത്തിന്റെ പ്രചരണത്തിന് പോകാൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് സുന്നത്ത് സംസ്കരിക്കാൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ നോമ്പെടുക്കാൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് സേവനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് ആരോഗ്യമുണ്ടാകണം, ആരോഗ്യം ലഭിച്ചാൽ എനിക്ക് കർമ്മങ്ങൾ ചെയ്യണം, ഇബാദത്തെടുക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം, മറ്റുള്ള എനിക്ക് സ്വന്തത്തിൽ നന്നായി പഠിക്കണം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം, പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതിന് ആരോഗ്യം വേണം, ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ആ ആരോഗ്യം ഉണ്ടാകുന്നത് എനിക്ക് അമല് ചെയ്യാനാണ്. ഈ നീയത്തോടുകൂടി നമ്മൾ ബിരിയാണി കഴിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമാണ്, ഈ നീയത്തോടുകൂടി നമ്മൾ കട്ടൻ ചായ കുടിച്ചാലും അള്ളാഹുവിൽ പ്രതിഫലമാണ്. അപ്പൊ നമ്മളെ നീയത്ത് അതാണ്. ഇനി എന്റെ വാചകമല്ല, ബിരിയാണി എന്നും കട്ടൻ ചായ എന്നും നവവി മാം പറഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഭാര്യയുമായി ബന്ധപ്പെടുക എന്നൊക്കെയാണ് ഇമാം നവവി അള്ളാഹുവിന്റെ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം. മറ്റതൊക്കെ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നീയത്താണ് അള്ളാഹുവിന്റെ നോട്ടം. നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണം. അത്തഖ്‌വാ ഹാഹുന, തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്. ആ തഖ്‌വ അത് ആർജിച്ചെടുക്കാൻ ഞാൻ എന്ത് വേണം? ലോകമൊട്ടാകെയും മലീമസമായിരിക്കുന്നു, എന്റെ ചിന്തകളും പതറിപ്പോകുന്നു, എന്റെ ചിന്തകളും പാളിപ്പോകുന്നു, എനിക്ക് കാണുന്നത് പലതും ഹറാമായി പോകുന്നു, കേൾക്കുന്നത് പലതും ഹറാമായി പോകുന്നു, പലരെക്കുറിച്ചും എന്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങൾ വരുന്നു, തെറ്റിദ്ധാരണകൾ വരുന്നു, അങ്ങനെ ഞാൻ നശിക്കാൻ പോകുന്നു. ഈ നാശത്തിൽ നിന്ന് എന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് ഉറക്കിലിങ്ങനെ തടകിക്കൊടുത്തപ്പോ വാദരോഗം മാറിപ്പോയ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദിനുൽ ബൂസിരി റഹിമഹുല്ലാഹ് എത്ര വലിയ മഹാനാണ്, എത്ര വലിയ മഹാനാണ്, എത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധു ചെയ്ത ആളാണ്, എത്ര ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച ആളാണ്, പക്ഷേ സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ്, സ്വന്തം ശരീരത്തെ കുറ്റം പറയുകയാണ്, സ്വന്തം ശരീരത്തെ നിന്ദിച്ച് സംസാരിക്കുകയാണ്, സ്വന്തം ശരീരത്തെ പുകഴ്ത്തുന്നില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, മല്ലീമീ റദ്ദീജിമാ വെപ്രാളങ്ങളെ
വെപ്രാളം കാണിക്കുന്ന കുതിരയെ, അതേ കയറും കയറും കെട്ടും പൊട്ടിച്ച് ഓടിക്കളഞ്ഞ പോത്തിനെ, അതേ പിടിച്ചാൽ കിട്ടാത്ത വെപ്രാളം കാണിക്കുന്ന കുതിരയെ പിടിച്ച് കെട്ടി റൂട്ടിലൂടെ തിരിക്കാൻ, അതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരുണ്ടാകുന്നത് പോലെ എന്റെ ദുഷിച്ച ചിന്തകളും ദുഷിച്ച മനസ്സുകളും ദുഷിച്ച പ്രവർത്തനങ്ങളും ദുഷിച്ച ആശയങ്ങളും എല്ലാം ഒന്ന് പറിച്ചു മാറ്റി എന്നെ ശരിയായ റൂട്ടിൽ കൊണ്ടുപോകാൻ ആരുണ്ട്? ഇമാം മൂസരി റഹ്മത്തുള്ളാഹി അലൈഹി ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നില്ല, ഞാനൊരു വലിയ ആളായി എന്ന് പറയുന്നില്ല, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് മഹാൻ അവർകൾ മോശക്കാരനായതുകൊണ്ടല്ല, അത് ആരിഫീങ്ങൾ ഔലിയാക്കളുടെ റൂട്ടാണ്. ഇമാം ഖസ്സാലി റഹിമഹുല്ലഹിയയിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഉപദേശിക്കുക, സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഉപദേശിക്കുക. ആ ആക്ഷേപം കേൾക്കുമ്പോ ആ തെറ്റ് എന്നിലും ഉണ്ടല്ലോ, അത് ഞാൻ തിരുത്തേണ്ടതാണല്ലോ എന്ന് കേൾക്കുന്നവൻ മനസ്സിലാക്കി തിരുത്താൻ, വേറെ ഒരാളെയും ആക്ഷേപിക്കാതെ വേറെ ഒരാളെയും നിന്ദിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുക മഹാന്മാരായ ആരിഫീകളുടെ ഉപദേശത്തിന്റെ ദൈവത്തിന്റെ മാർഗമാണ്. ഓ സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മൾ നമ്മുടെ കൽബ് വളരെ ക്ലിയറായി അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച്, അള്ളാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒരേ അവസരം അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈമാനിന്റെ മധുരം നമുക്ക് ലഭിക്കുന്നത്. ആ മധുരം ലഭിക്കുന്ന ജനങ്ങളെ വാർത്തെടുക്കാൻ മുതഅല്ലിമീങ്ങളുള്ള സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് ദർസും മദ്രസയൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് പറയുന്നു, മുതഅല്ലിമീങ്ങൾ നന്നായി ഇൽമ് പഠിക്കണം. ഇപ്പോൾ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുള്ള കാലമാണ്. എല്ലാവരും കൊണ്ട് വാട്സപ്പ്, എല്ലാവരും കൊണ്ട് ഫേസ്ബുക്ക്, സുബ്ഹാനല്ലാഹ്, എല്ലാവരും എല്ലാ വിഷയത്തിലും ഇടപെടുകയാണ്. ലോക വിഷയങ്ങളിലൊക്കെ മീസാനോന്ന മുതഅല്ലിമും ഇടപെടുകയാണ്, ഖത്തറിനോന്നവനും ലോക കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും എല്ലാറ്റിലും ഇടപെടുകയാണ്. ഇടപെടാത്ത ആരുമില്ല, എല്ലാവരും എല്ലാറ്റിലും ഇടപെടുകയാണ്. അങ്ങനെ ഇടപെട്ട് എല്ലാ പ്രശ്നവും ഒറ്റ രണ്ടാഴ്ച കൊണ്ട് പരിഹരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ലോകത്തിന്റെ നോക്ക്. സുഹൃത്തുക്കളെ, അതിന് പകരം എന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കുക, എനിക്കെന്ത് ചീത്ത സ്വഭാവമുണ്ട്, എനിക്കെന്ത് ചീത്ത ചിന്തയുണ്ട്, എനിക്കെത്ര അഹങ്കാരമുണ്ട്, എനിക്കെത്ര അസൂയയുണ്ട്, എനിക്കാരോടൊക്കെ വൈരാഗ്യമുണ്ട്, എനിക്കാരോടൊക്കെ വിദ്വേഷമുണ്ട്, അതെന്റെ മനസ്സിൽ നിന്ന് ഞാൻ ആദ്യം പറിച്ചറിയുക. ഞാൻ എത്ര സുബീ ഹലായി പോകുന്നുണ്ട്, മുത്തല്ലിമായി ജീവിക്കുമ്പോഴും ഞാൻ എത്ര സുബീഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കാതെയുണ്ട്, ഞാൻ അതേ എത്ര സുന്നത്ത് നിസ്കാരം കൈയൊഴിക്കുന്നുണ്ട്, ഞാൻ എത്ര ഖുർആനോത്ത് ഉസ്താദ് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കഥാക്കുന്നുണ്ട്, ഞാനതാ ഹദ്ദാദി ഒല്ലുന്ന സമയത്ത് ആ ഹദ്ദാദിൽ പങ്കെടുക്കാതെ മുങ്ങാൻ എന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ നോക്കുക, സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ നോക്കുക. ഞാൻ പഠിച്ച കിതാബ് നന്നായി ഞാൻ പഠിച്ചിട്ടുണ്ടോ? അതിപ്പോ വേറൊരാൾക്ക് എനിക്ക് വായിച്ചു ഓതി കൊടുക്കാൻ കഴിയോ? ആ കിതാബ് എനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ? ആ പഠിച്ചത് പൂർണ്ണമായി എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് പഠിക്കാൻ വല്ല ഉസ്താദിനെ ഞാൻ സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ സ്വന്തം പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായി എടുക്കുക, അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അത് മനസ്സിന്റെ ശുദ്ധിയാണെങ്കിലും ശരി, പ്രവർത്തനത്തിന്റെ വൈകല്യങ്ങളാണെങ്കിലും ശരി, സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളാണെങ്കിലും ശരി, എന്റെ ശരീരത്തെ ഞാൻ നന്നാക്കാൻ നോക്കുക. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രശ്നം പരിഹരിച്ചാൽ ലോകത്ത് പ്രശ്നം തീർന്നു കേട്ടോ. നേരെ മറിച്ച് എല്ലാവരും എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് ഓരോരുത്തരും അഭിപ്രായങ്ങൾ പാസാക്കി
ഓരോരുത്തരും പലതും പറയാൻ തുടങ്ങി, പലരും ഫേസ്ബുക്കിൽ ഇടാൻ തുടങ്ങി, പലരും അതാ മറ്റ് പുസ്തക മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കുന്നൊരു കാലഘട്ടമാണിത്. ഇതിൽ നിന്ന് മുക്തമായി മനസ്സ് ക്ലിയറായി ഞാനൊന്ന് ഈ കെട്ടിപ്പിണഞ്ഞ ലോകത്ത് നിന്ന് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയണം. യാത്ര പോകുന്ന സമയത്ത് ഒരു സന്തോഷത്തിന്റെ യാത്ര കിട്ടണം. ഒരു പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന റിസൾട്ട് എനിക്ക് ആഖിറത്തിൽ കിട്ടിയില്ലെങ്കിലോ അത് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അവിടെ ആ മഹാന്മാരെ പവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, ഒരാൾ ഒരു സംഖ്യ കൊണ്ടുപോയി മഹാനവരുടെ അടുക്കൽ സൂക്ഷിക്കാൻ കൊടുത്തു. സൂക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാനിതെടുത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ സമ്മതം തരുമോ? നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഞാൻ ചോദിക്കുമ്പോ തിരിച്ചു തരണം, പകരം തിരിച്ചു തരണം. ആകട്ടെ, അങ്ങനെ വാങ്ങിവെച്ചു, അതെടുത്ത് ഉപയോഗിച്ചു. തിരിച്ചു കൊടുക്കേണ്ട വ്യക്തി യാത്ര കഴിഞ്ഞ് ചോദിച്ചപ്പോ കൊടുക്കാനില്ല. ഒരു ദിവസം അവധി പറയുകയാണ്, രാത്രി സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് പറയാണ്, അല്ലാഹുവേ അല്ലാഹുവേ അദ്യന്നീ ഹഖഹോ, നീ കൊടുക്കുന്ന രാജാവല്ലേ, നീ തടയാൻ അധികാരമുള്ളവനല്ലേ, എനിക്ക് കൊടുക്കാൻ കഴിയില്ല, വാങ്ങിയത് തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ കൊടുക്കാനുള്ള അവകാശം നീ കൊടുത്തു വിട്ടണേ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു ثم استقاموا അല്ലാഹുവാണ് റബ്ബെന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിച്ച് വളവില്ല ചെരിവില്ല തിരിവില്ല നേർക്ക് നേരെ ജീവിച്ചു. അങ്ങനെയുള്ള മഹാന്മാർ അല്ലാഹു പറഞ്ഞു, ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമില്ല, അവർക്ക് പേടിയില്ല, അവർക്ക് ദുഃഖമില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവര് സ്വർഗക്കാരാണ്. ഖാലിദീന ഫീഹാ, അവരാ സ്വർഗത്തിൽ കാലകാലം താമസിക്കുന്നവരാണ്. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ച സൽപ്രവർത്തനത്തിന്റെ പ്രതിഫലമായി കാലകാലം അവര് സ്വർഗത്തിലാണ്. അവര് സ്വർഗക്കാരാണ്. അങ്ങനെയുള്ള കക്ഷികളെ കൂട്ടത്തിൽ മെമ്പറായവർ, അവർക്ക് ദുഃഖമില്ല, ടെൻഷനില്ല, അവർക്ക് വിഷമമില്ല, പേടിയില്ല. ആ കൂട്ടത്തിലൊരു മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറയാണ്, ഞാൻ കൊടുക്കാനുള്ളത് നീ അങ്ങ് കൊടുക്കണമല്ലോ. പറഞ്ഞു തീരുമ്പോ വീട്ടിന്റെ ഒരു ഭാഗത്ത് നിന്നൊരാള് കൈനീട്ടുന്നു, ആ കയ്യിൽ കൊടുക്കാനുള്ള തുക മുഴുവനുമുണ്ട്. അത് വാങ്ങുന്നു, അദ്ദേഹം മറയുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു കണക്കില്ലാതെ കൊടുക്കുന്നവനാണ്, കൊടുക്കാൻ കഴിവുള്ളവനാണ്. ആ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും പിന്നെയും റിസൾട്ട് എന്താണെന്നതിനെ കുറിച്ച് ഭയപ്പെട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. പാതിരക്കെഴുന്നേറ്റ് പൊട്ടി പൊട്ടി കരയുകയാണ്. ഭാര്യയും മക്കളുമൊക്കെ വന്ന് സമാധാനിപ്പിച്ച് സമാധാനിക്കുന്നില്ല. അപ്പോൾ പിന്നെ കുടുംബം സമീപത്തുള്ളൊരു പണ്ഡിതനെ വിളിച്ചു വരൂ. അബൂ ഹാസിം റളിയല്ലാഹു സ്നേഹിതനാണ്, വലിയ മഹാനാണ്. അബൂ ഹാസിം തങ്ങൾ വന്നിട്ട്, സുഹൃത്തെ ഇതെന്തൊരു കരച്ചിലാണ്, കുടുംബത്തിന് വല്ലാത്ത വിഷമമായല്ലോ, കരച്ചിലൊന്ന് നിർത്തൂ എന്ന് പറയുമ്പോ ഖുർആനിൽ ഒരായത്ത്, അബൂ ഹാസിമേ ഖുർആനിൽ ഒരായത്ത് ആയത്ത് കാണുമ്പോ എന്റെ കരച്ചില് നിൽക്കുന്നില്ല.
വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. പടച്ചവന്റെ അടുക്കലേക്ക് അങ്ങ് ചെല്ലുമ്പോ വലിയ ക്ഷേമനായി വലിയ ജോറായിട്ട് ഞാനങ്ങ് അവിടെയും ആഹ്റത്തിലും അതാ എനിക്ക് ജീവിതമുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട കേമനാണെന്ന നിലക്ക് അവിടെ എത്തുന്ന ചിലർ റിസൾട്ട് കിട്ടുമ്പോൾ അവർക്ക് വെളിവായത് അവര് വിചാരിച്ചതല്ല എന്നൊരു കൂട്ടരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ അബൂ ഹാസിമേ, ഞാനിവിടുന്ന് ഇതൊക്കെ ചെയ്തിട്ടങ്ങ് ചെല്ലുമ്പോ എന്റെ റിസൾട്ട് എന്താണെന്ന് അറിയുന്നില്ല. ഇത് കേട്ടപ്പോ അബൂ ഹാസിം തങ്ങളും പൊട്ടിക്കരഞ്ഞു പോയി. സുഹൃത്തുക്കളെ, പിന്നെയും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് സൽക്കർമ്മിയായി ജീവിച്ച മഹാനായ മുഹമ്മദ് ബിനുൽ മുങ്കദ് തങ്ങൾ രോഗമായി മരണം സംഭവിച്ച രോഗത്തിലും കരച്ചില് തന്നെ, മനസ്സിന് വലിയ ടെൻഷൻ തന്നെ, എന്റെ റിസൾട്ട് എന്താണ്? സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്ന് എന്തൊരു കരച്ചിലാണിത്, രോഗത്തിലല്ലേ നിങ്ങൾ എങ്ങനെ പറഞ്ഞപ്പോ ഈ ആയത്തോർമ്മ വരുന്നു, വബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂൻ. അവര് വിചാരിച്ചതല്ല പടച്ചവന്റെ അടുക്ക ചെന്നപ്പോ അവർക്ക് കിട്ടിയ റിസൾട്ട് എന്നൊരു കൂട്ടരെ കുറിച്ച് കുറാനില്ല. എന്റെ റിസൾട്ട് എന്താണ്? അല്ലാ, കരച്ചില് തന്നെ, ഒരൽപ്പം പിന്നെയും കഴിയുന്നു, രോഗം മൂർച്ഛിക്കുന്നോ, രോഗം മൂർച്ഛിച്ചങ്ങ് കഴിഞ്ഞപ്പോ ആ ഭയത്തോടെ ജീവിച്ച മുഹമ്മദ് ബിനുൽ മുങ്കദ് റളിയല്ലാഹു അൻഹു അതാ വിളിക്കുന്ന, സഫ്വാൻ സഫ്വാൻ വരൂ സഫ്വാൻ, ഇപ്പോൾ ഞാനുള്ളൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥയെങ്ങാനും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൺകുളിർക്കുമായിരുന്നു, നിങ്ങളും സന്തോഷിക്കുമായിരുന്നു. എന്റെ റിസൾട്ടിനെ കുറിച്ച് എനിക്ക് വിവരം കിട്ടിപ്പോയി, സന്തോഷത്തോടെ ലോകത്തോട് വിട പറയുന്നു. സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബിന്റെ തീരുമാനങ്ങൾ അറിയാത്ത, അവന്റെ നിയന്ത്രണങ്ങൾ അറിയാത്ത നമുക്ക് ആ റബ്ബിന്റെ കാരുണ്യത്തിൽ കണ്ണുനട്ട് ആ റബ്ബിലേക്ക് കൽബ് തിരിച്ച് അവൻ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയും അവൻ ശിക്ഷിക്കുമോ എന്ന ഭയവും, അങ്ങനെ ഖൽബുൽ മുഅ്മിനി ബൈനൽ ഖൗഫി വർജാ, പ്രതീക്ഷയുടെ ഒരു ഭാഗവും ഭയത്തിന്റെ മറ്റൊരു ഭാഗവും ഇമാം ഷാഫി തങ്ങൾക്കൊക്കെ ഉണ്ടായതുപോലെ ആ ഒരു നിലവാരത്തിലേക്ക് ഒന്നും സാധുക്കളായ നമുക്ക് അവരെ പോലെ ഉയരാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മാർഗം ചിന്തിച്ചുകൊണ്ട് ജീവിച്ച് പ്രവർത്തിച്ച് മരിക്കാൻ, അവരെ ആദരിക്കാൻ അള്ളാഹുവിന്റെ മഹബൂബീങ്ങളെ അവന്റെ ഔലിയാക്കളെ അതാ സ്നേഹിച്ചു, അവരെ അനുധാവനം ചെയ്തു, റൂട്ട് തെറ്റാതെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീഖ് നൽകട്ടെ. അർഹമുറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, ഞങ്ങളെ സർവ ദീനീ സ്ഥാപനങ്ങളും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഞങ്ങളുടെ സംഘടനകളും പ്രവർത്തനങ്ങളും ഞങ്ങളെ ചലനങ്ങളും അടക്കങ്ങളും എല്ലാം നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് മഹാനായ സി എം വലിയുള്ളാഹി അടക്കം ഇവിടെ മറവ് ചെയ്യപ്പെട്ട എല്ലാ മഹാന്മാരുടെ ഹദറത്തിലും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹോദി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് പെരിയാർ അർഹമർ റഹീമിനായ റബ്ബ് നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മൾ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സി എം സെന്റർ എന്ന മഹത്തായ സ്ഥാപനം ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെയും മറ്റ് പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ്. അല്ലാഹു തആല അതിനെയും ഉയരത്തിൽ ഉയരത്തിലേക്ക് ഉയർത്തുകയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അതിന് പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും
ജീവിതം നമുക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇലാ ഹളറത്തുൻ നബി സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. എല്ലാവരും ഫാത്തിഹോദളം, അവരോട് കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നമ്മുടെ സിയൻ സെന്ററിലേക്കും ഈ ദീനിയായ ചലനങ്ങളിലേക്കൊക്കെ എല്ലാവരും കൊടുക്കണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും സംഭാവന എഴുതിട്ട് തന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വാങ്ങൂലെന്ന് വിചാരിച്ചാലും തരാണ്ട് കണ്ട. സംഭാവന കൊടുക്കാൻ വിചാരിച്ചവർക്ക് കൊടുത്തോളി, നല്ല സംഭാവന കൊടുക്കുക. സേരം കൊണ്ടെടുത്താൽ അല്ലാഹുത്തെ നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد والله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد والله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد جريلا مثال. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരും ചൊല്ലണം പത്ത് സലാത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. ഒട്ടേറെ ആളുകളെ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുള്ള മുർസലീ ബഹുമാനപ്പെട്ട ശരീഅത്ത് കോളേജ് ഉസ്താദ് കാപ്പാട് കഴിഞ്ഞ റമദാനിൽ മരിച്ചുപോയി. അതുപോലെ ഹംസ മദനി സൗത്ത് കൊടവള്ളി, ഹംസ സി എം സെന്റർ കൊളായിൽ, ഖദീജ മടവൂർ, ഖദീജ ജുമ കക്കോടി, ദഹവാ വിദ്യാർത്ഥിയുടെ സൈനുൽ ആബിദ്, ഇങ്ങനെ തുടങ്ങി മരിച്ചുപോയവർക്ക് വേണ്ടി ഇൻഷാല്ലാ ഇവിടെ ചെയ്യുവാ ചെയ്യപ്പെടും. അതുപോലെ നമ്മുടെ നേർച്ചയിലേക്ക് അരി സംഭാവന ചെയ്ത നമ്മളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത പലരും തന്നെ, അതുപോലെ തന്നെ ഇറച്ചിയും ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ബഹുമാനപ്പെട്ട പേര് ഉസ്താദ് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റാഹിമീനായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, മിസ്കീൻമാരായ നിങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഈ മജ്ലിസും ഞങ്ങളെല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനവും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നിങ്ങളെല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ.
അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മോമിനീങ്ങളിൽ പെടുത്തണം റഹ്മാന്. ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ നാവിൽ നീ പൊരുത്തപ്പെടുന്നത് മാത്രം വിട്ടുതരണം റഹ്മാന്. ഞങ്ങളെ ചിന്തകൾ നീ നന്നാക്കി തരണം റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങൾ മുഖേന ഒരു ഫിത്നയും നിന്റെ ദീനിനോ ഞങ്ങൾക്കോ ആർക്കുമെങ്കിലോ എത്താത്ത വിധം ഞങ്ങളെ നീ രക്ഷിക്കണം റഹ്മാന്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാന്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ നന്നാക്കി തരണം റഹ്മാൻ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾക്കും നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളെ സ്ഥാപനങ്ങളോ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളോ ഞങ്ങളെ സ്വന്തം കുടുംബങ്ങൾ തന്നെയോ ഞങ്ങളെ സ്വന്തം ശരീരം തന്നെയോ ഞങ്ങൾക്ക് നിയന്ത്രിക്കാനോ ഞങ്ങൾക്ക് ഭരിക്കാനോ ഞങ്ങൾക്ക് കൊണ്ടു നടക്കാനോ കഴിവില്ല. എല്ലാറ്റിനും കഴിവുള്ള രാജാവ് നീയാണ്. നീ ഞങ്ങളെ എല്ലാ രംഗത്തും സഹായിക്കണേ റഹ്മാന്. നിന്റെ ദീനിൻ്റെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാന്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസിനെ തരണം റഹ്മാന്. നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ഖുശൂഇനെ തരണം റഹ്മാന്. ഞങ്ങൾ മഹാനായ സിയം വലിയുള്ളാഹിയുടെ കാൽക്കൽ വന്നവരാണ്. ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇനെ തരണേ റഹ്മാന്. നിസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാന്. നീ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. നീ വിരോധിച്ചത് കൈയൊഴിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാന്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരും ഒരുപാട് സംഖ്യകൾ കടങ്ങളുള്ളവരുണ്ട്. ഞങ്ങൾക്കെന്ത് കടങ്ങളുണ്ടോ അവർക്കെന്ത് കടങ്ങളുണ്ടോ നീ വീട്ടിത്തരണേ റഹ്മാന്. അള്ളാഹുവേ, ഇവിടെ സംഭാവന തന്നവരുണ്ട്, ഇതുവരെ കൊടുത്തവരുണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി വിദേശത്തും നാട്ടിലും സഹായങ്ങൾ നൽകിയവരുണ്ട്, ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ചകളും സംഭാവനകളും ഏൽപ്പിച്ചവരുണ്ട്, വിദേശത്തും നാട്ടിലും സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി മർക്കസിന് വേണ്ടി നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും സഹായിക്കുന്നവരും ധാരാളമുണ്ട്. അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കുമുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റിത്തരണേ റഹ്മാന്. ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റിത്തരണേ റഹ്മാന്. ആർക്കെന്ത് രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാന്. ആർക്കെന്ത് പ്രയാസങ്ങളുണ്ടോ നീ നീക്കിത്തരണേ റഹ്മാന്. എവിടെ സാമ്പത്തിക മാന്യങ്ങളോ അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങളോ എവിടെ ഏത് കഫീൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നതോ എവിടെ ഏത് കീടികൾ ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രയാസപ്പെടുന്നതോ ജോലികൾ നഷ്ടപ്പെടുന്നതോ റബ്ബേ, ഏത് ബിസിനസ്സിലാണോ, ഏത് ജോലിയിലാണോ, ഏത് കൃഷിയിലാണോ, ഏത് പഠനത്തിലാണോ, ഏത് അധ്യാപനത്തിലാണോ, എവിടെയാണോ, ആർക്കാണോ എന്ത് പ്രശ്നമുള്ളത് നീ പരിഹരിക്കണേ റഹ്മാന്. ഏത് കാര്യങ്ങളാണോ എളുപ്പമാകേണ്ടത് നീ എളുപ്പമാക്കണേ റഹ്മാന്. അള്ളാഹുവേ, യാത്ര പോയവർക്കും പോകുന്നവർക്കുമൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാന്. അള്ളാഹുവേ, അന്യനാട്ടിൽ പോയി അധ്വാനിക്കുന്ന മോമിനീങ്ങൾ അവർക്കെല്ലാ രംഗത്തും നിന്റെ കാവൽ നൽകണേ റഹ്മാൻ. അള്ളാഹുവേ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാൻ. സർവ അപകടങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ റഹ്മാൻ. അള്ളാഹുവേ, ഏറ്റവും വലിയ അപകടം ഞങ്ങൾ ആഹ്റം നഷ്ടപ്പെട്ടു പോകുന്ന അപകടമാണ്. ദുനിയാവിൽ എത്ര വലിയ അപകടം ഉണ്ടായിരുന്നാലും അതൊക്കെ മരണത്തോടുകൂടി പരിഹാരമാണ്. മരണത്തോടുകൂടെ പ്രശ്നം ആരംഭിക്കുന്ന അപകടം ഞങ്ങളെ ഈമാനിനും തഖ്വക്കും കേടുവരുന്നതാണ്. അള്ളാഹുവേ, ആ വലിയ അപകടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാൻ. ഞങ്ങളെ ആക്തിപത്ത് നന്നാക്കി തരണേ റഹ്മാൻ. ആക്തിപത്ത് ചീത്തയാകാൻ കാരണമാകുന്ന ഒരു വാചകങ്ങളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ ഞങ്ങൾക്കുണ്ടാകാത്ത വിധം ഞങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാൻ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ നാവുകൾ ഖീബത്ത് നമീമത്ത് ഫിത്തിന ഫസാദ് കളവ് തുടങ്ങിയ എല്ലാ തെറ്റുകളിൽ നിന്നും നീ ഒന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളാരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ഞങ്ങളെ കൽബും, ഞങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവരെ കൽബും നീ നന്നാക്കണേ റഹ്മാനേ. സാധുക്കളായ ഞങ്ങളെ, സാധുക്കളായ ഞങ്ങളെ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാൻ. നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണേ റഹ്മാൻ.
ഞങ്ങളെ കൈവശം സമ്പാദ്യങ്ങളൊന്നുമില്ല. വലിയ വലിയ മഹാന്മാരായ ആളുകളെ പേരുകൾ ഞങ്ങൾ ബർക്കത്തിന് പറയുന്നവരെ പേര് പറയാൻ ഞങ്ങളെ നാവിന് യോഗ്യതയില്ല. വലിയ വലിയ മഹാന്മാരുടെ സമീപത്ത് ഞങ്ങൾ ചൊല്ലുന്നു, അവരടുത്തു പോകാനുള്ള വൃത്തി ഞങ്ങൾക്കില്ല. ആ മഹാന്മാരെ കൽബുകൊണ്ട് സ്നേഹിക്കുന്നവരെന്ന നിലക്ക് റബ്ബേ, അവരോട് കൂടെ ഞങ്ങളെയും അവരെ ഖാദിമീങ്ങളായി ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മബാപ്പമാർ ബന്ധപ്പെട്ടവർ മരണപ്പെട്ടവരുണ്ട്, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങൾ സഹായിച്ച പലരും മരിച്ചു പോയവരുണ്ട്. എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങളടക്കം ഏതൊക്കെ മഹാന്മാർ ഇവിടെ പറഞ്ഞു പോയവരുണ്ടോ അവരുടെ എല്ലാ ഖബറിലും ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മരണപ്പെട്ടു പോയവർ ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവർ ഏത് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ടോ അവരുടെ എല്ലാ ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ റഹ്മാനെ. അവരെ ദറജകളെ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളോ ഞങ്ങളുടെ ഉമ്മബാപ്പമാരോ ഞങ്ങളോട് ബന്ധപ്പെട്ട ആരെങ്കിലുമോ നീ പൊരുത്തപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചവരുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അറിവ് കുറഞ്ഞവരാണ് റഹ്മാനെ. ആഖിർസമാനിലുള്ള ചണ്ടിചവറുകളാണ് റഹ്മാനെ. അവരിൽ നിന്നോ ഞങ്ങളിൽ നിന്നോ ഞങ്ങളെ ഭാര്യമാരെ സന്താനങ്ങൾ കുടുംബങ്ങളിൽ നിന്നോ ഞങ്ങളെ ഉസ്താദുമാര് ശിഷ്യന്മാരിൽ നിന്നോ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്ത മോമിനീങ്ങൾ മോമിനാത്തുകളിൽ നിന്നോ ഞങ്ങളെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവരിൽ നിന്നോ നീ പൊരുത്തപ്പെടാതെ എന്തെങ്കിലും എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവ്വമോ സംഭവിച്ചെങ്കിൽ അതെല്ലാം മഹാന്മാരെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ റഹ്മാനേ. മാപ്പ് തരണേ റഹ്മാനേ, മാപ്പ് തരണേ റഹ്മാനേ. ഞങ്ങളുടെ സ്വന്തം ആഹ്റം രക്ഷപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ ഞങ്ങളെ കൽബിൽ നീ ഇട്ടു തരണേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന സാദാത്തുക്കൽ ആലിമീങ്ങൾ മഹാനായ റയീസുല്ലമാ മഹാനായ സുൽത്താനുല്ലമാ കൻസുല്ലമാ തുടങ്ങിയ ഞങ്ങളെ പ്രായം ചെന്ന ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും എല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാൻ. അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ ദീനിന്റെ ഹൃദമത്തിൽ ദീർഘായുസ് തന്ന് ധാരാളം സേവനങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാന്. അവർക്കോ ഞങ്ങൾക്കോ ബന്ധപ്പെട്ടവർക്കോ ചെറുതോ വലുതോ ആയി എന്ത് രോഗങ്ങളുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാന്. അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ